മുഖ്യമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവും കൈരളി ടിവി എംഡിയുമായ ജോൺ പ്രിട്ടാസിനെയും സിപിഎം സംസ്ഥാന സമിതി അംഗം വി ശിവദാസിനെയും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാൻ സിപിഎം തീരുമാനം. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി അംഗീകരിച്ചു. ഇത്തവണയും ഇടത് സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പിന് പരിഗണന നൽകിയില്ല. ഒഴിവുവന്ന മൂന്ന് സീറ്റുകളിൽ ഭരണപക്ഷത്തിന് ലഭിക്കുന്ന രണ്ട് സീറ്റുകളിലും സിപിഎം തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് ജോൺ ബ്രിട്ടാസിനും വി ശിവദാസിനും അവസരമൊരുങ്ങിയത്. യു ഡി എഫിനുള്ള മൂന്നാമത്തെ സീറ്റിൽ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിനാൽ വോട്ടെടുപ്പില്ലാതെ തന്നെ വിജയം ഉറപ്പായി. ഏറെക്കാലം ഡൽഹിയിൽ പ്രവർത്തിച്ച പരിചയമാണ് ബ്രിട്ടാസിനും ശിവദാസിനും അനുകൂലമായത്. ദേശാഭിമാനി, കൈരളി ടിവി എന്നിവിടങ്ങളിൽ ജോൺ ബ്രിട്ടാസിന് ഡൽഹിയിൽ വർഷങ്ങളുടെ അനുഭവ പരിചയമുണ്ട്. എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന വി ശിവദാസൻ ഏറെക്കാലം ഡൽഹിയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖമായിരുന്നു. മാധ്യമരംഗത്തുനിന്നുള്ള പ്രതിനിധികളെ രാജ്യസഭയിലേക്ക് നേരത്തെയും സിപിഐഎം അയക്കേണ്ടായി. എന്നാൽ പാർട്ടി പ്രവർത്തനത്തിൽ അനുഭവ സമ്പത്തുള്ള പലരെയും ഒഴിവാക്കി ബ്രിട്ടാസിനെ രാജ്യസഭ നൽകിയതിൽ പാർട്ടി അണികൾക്ക് അതൃപ്തിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ ഇടതു പ്രൊഫൈലുകളിൽ ഇത് പ്രകടമായിട്ടുണ്ട്. കർഷക സമരത്തിൽ സജീവമായിരുന്ന കെ കെ രാഗേഷിനെ വീണ്ടും പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പാർട്ടി തീരുമാനം മറിച്ചായിരുന്നു. കഴിഞ്ഞ തവണ എളമരം കരീമിന് അവസരം നൽകിയപ്പോൾ ഒഴിവാക്കപ്പെട്ട ഇടതു സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പിനെ ഇത്തവണയും പരിഗണിച്ചില്ല. മുഖ്യമന്ത്രിയോടുള്ള അടുപ്പവും ജോൺ ബ്രിട്ടാസിന് തുണയായി. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എം എ ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കപ്പെട്ട തോമസ് ഐസകും പരിഗണിക്കപ്പെട്ടില്ല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.